നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ഇപ്പോൾ ഒരു റോഡിനെ നമ്മൾ ഒരു സ്ട്രെസ് കൊടുക്കുകയാണെങ്കിൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് പെർ ഇതിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ ഏരിയ ഫോഴ്സ് പെർ ഏരിയ അങ്ങനെ ഒരു സ്ട്രെസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലെങ്ത് കൂടും. ഇപ്പോൾ ആദ്യം എൽ ലെങ്ത് ആണെങ്കിൽ അത് വലിച്ച് ഇത് ഡെൽറ്റ എൽ ആവും. ഇപ്പോൾ നമ്മളിവിടെ ടെൻസൈൽ സ്ട്രെസ് കൊടുക്കുന്നതായിരിക്കാം, അപ്പോൾ അത് വലിച്ച് വിടും. അപ്പോൾ എൽ എന്ന് പറയുന്നത് ഡെൽറ്റ എൽ കൂടും, അപ്പോൾ എൽ പ്ലസ് ഡെൽറ്റ എൽ ആവും ഇതിൻ്റെ ഫൈനൽ ലെങ്ത്. അപ്പോൾ ഇങ്ങനെ സ്ട്രെസ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ സ്ട്രെയിൻ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിൽ ഉള്ളൊരു ഗ്രാഫ് വരച്ചാൽ അത് എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ സ്ട്രെയിൻ കൊടുക്കുകയാണ് സിഗ്മ, വൈ ആക്സിസിൽ നമുക്ക് സ്ട്രെസ് കൊടുക്കണം. ഇവിടെ സിഗ്മയല്ല, ഇവിടെ എപ്സിലോൺ, ഇവിടെ സിഗ്മ സ്ട്രെസ്. അപ്പോൾ സ്ട്രെസ് കൊടുക്കുമ്പോൾ സ്ട്രെയിൻ എങ്ങനെ മാറുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമൊക്കെ ഇത് ഓ എന്ന് തുടങ്ങും, ഓ എന്ന് തുടങ്ങിയിട്ട് ആദ്യമൊക്കെ സ്ട്രെസ്സിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും സ്ട്രെയിൻ. അപ്പോൾ സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക. ഒരു പോയിൻ്റ് നമുക്ക് ഇവിടെ എ എന്ന് പറയുന്ന പോയിൻ്റ് വരെ ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഇവിടെയൊക്കെ ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. ഹൂക്സ് ലോ പറയുന്നത് സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അപ്പോൾ ഇത് ഇവിടെ ഒബേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും ഇതിന് നമ്മൾ വലിച്ച് കെട്ടി കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് എനിക്കെന്ന് പറയുക, ഈ എയിനപ്പുറത്ത് നമ്മൾ വലിച്ച് കെട്ടി കഴിഞ്ഞാൽ എന്തുണ്ടാവും? അപ്പോൾ അത് ഹൂക്സ് ലോ ഒബേ ചെയ്താവും. പക്ഷേ അത് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ആണെങ്കിൽ, അതായത് വലിച്ച് വിട്ട് കഴിഞ്ഞാൽ തിരിച്ച് അതേ ലെങ്ത്തിലേക്ക് തന്നെ എത്തും, എല്ലിലേക്ക് തന്നെ എത്തും. ഡെല്ലിൽ പോയിട്ട് പിന്നെ ഫോഴ്സ് തീരുമ്പോൾ വീണ്ടും അത് എല്ലിലേക്ക് തന്നെ എത്തും. ഈ ബി ആ പോയിൻ്റ് നമുക്ക് ബി എന്ന് വരെ വിളിക്കാം. അപ്പോൾ ഇതിനെ യീൽഡ് പോയിൻ്റ് എന്ന് പറയാം. അപ്പോൾ ഈ പോയിൻ്റ് വരെ നമ്മൾ വലിച്ച് നീട്ടി കഴിഞ്ഞാൽ അത് തിരിച്ചെത്തും. അതിനപ്പുറത്തേക്ക് പിന്നെ നമ്മൾ വലിച്ച് കിട്ടി കഴിഞ്ഞാൽ തിരിച്ചു വരില്ല. ആ ബി തൊട്ട് ഒരു ഡി വരെ അങ്ങനെയാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ ഇടയിലെ ഏതെങ്കിലും പോയിൻ്റ് സി, അവിടെ അത്രയും സ്ട്രെസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും തിരിച്ചു വരില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ വീണ്ടും കൊടുക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ഒരു നേരത്തേക്കാളും കുറവ് പ്രഷർ സ്ട്രെസ് കൊടുത്താലും ഇവിടെ സ്ട്രെയിൻ ഉണ്ടാവും. അപ്പോൾ അത് ഈ വരെ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ ആണ് ഫ്രാക്ചർ പോയിൻ്റ് എന്ന് പറയുക. ഈ എത്തിക്കഴിഞ്ഞാൽ അത്രയും സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിന് താങ്ങാൻ പറ്റില്ല. ഇതൊരു ടിപ്പിക്കൽ മെറ്റലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. പല വ്യത്യസ്തമായിട്ടുള്ള വേറെ മെറ്റീരിയൽസ് തന്നെ വേറെ വ്യത്യസ്തമായിട്ട് ഗ്രാഫായിരിക്കും. ഇതിന് ഇപ്പോൾ ഈ വരുന്ന പോയിൻ്റ് വരെ അത് പൊട്ടാതി, ഈ വരുന്ന പോയിൻ്റ് എത്തുമ്പോൾ അത് പിന്നെ വലിയ പൊട്ടും. അപ്പോൾ ഈ ഡിയും ഇയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കിയിട്ട് ഒരു ഒബ്ജക്റ്റ് ടെൻസൈലാണ്, അത് അല്ല ബ്രിറ്റിലാണോ ഡക്റ്റൈലാണെന്ന് പറയാം. അതായത് ഇപ്പോൾ ഡിയും ഇയും തമ്മിൽ വളരെ ദൂരം ഉണ്ടെങ്കിൽ അത് ഡക്റ്റൈലാണെന്ന് പറയാം. അതായത് അത് പെട്ടെന്ന് പൊട്ടില്ല, അതിങ്ങനെ വലിച്ച് കിട്ടാൻ പറ്റുന്ന ഒരു കമ്പി, ഇങ്ങനെ നമ്മൾ കമ്പിയൊക്കെ വലിച്ചിട്ടില്ല. അതുപോലെ ഈ മറ്റേ സിൽവറും ഡക്റ്റൈലാണ്, അത് നല്ല വലിച്ചിട്ടാം. പക്ഷേ ചില മെറ്റീരിയൽസിന് ഡിയും ഇയും തൊട്ടടുത്താണ്, അപ്പോൾ അത് പെട്ടെന്ന് പൊട്ടും. അപ്പോൾ ഗ്ലാസ്സിന് ഉദാഹരണമാണ്, നമുക്ക് അധികം വലിച്ചിട്ടാൽ പറ്റില്ല, അത് പെട്ടെന്ന് പൊട്ടുന്നതാണ്.